ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഈ ഷർട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് നല്ലൊരു സ്റ്റൈലിഷ് വെസ്റ്റേൺ ടോപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ കോളറും കയ്യും എല്ലാം ഒന്ന് വെട്ടിക്കളയാം. അതിനുശേഷം നമ്മളുടെ ഒരു ടോപ്പ്, കറക്റ്റ് ഒരു ടോപ്പ് എടുത്തിട്ട് അതൊന്ന് എക്സാക്റ്റ് അത് തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക. കൈക്കുഴിയും എല്ലാം ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഒരു അരയിഞ്ച് മേളിലോട്ട് ജസ്റ്റ് ഒന്നുകൂടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് അരയിഞ്ച് മേളിൽ നമ്മൾ വരച്ച വരവ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോഴായിരിക്കും നമ്മൾ തയ്യൽ തുമ്പ്, കാരണം നമ്മൾ ഡയറക്റ്റ് തയ്ച്ച തുണി ഒരു ടോപ്പല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് ആഡ് ചെയ്യാൻ കിട്ടണ്ടാവത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു അരയിഞ്ച് കൂടെ കയറ്റി വേണം വെട്ടാൻ. വെട്ടി ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ വെട്ടിയെടുത്ത കയ്യിൽ നിന്ന് മറ്റേ ഇങ്ങനെ മടക്കുന്നൊരു പാവില്ല, അത് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് വെട്ടി മാറ്റുക. വെട്ടി മാറ്റിയതിന് ശേഷം സ്ലീവ് നല്ലപോലെ ഒന്ന് നമ്മളുടെ ആ സൈഡിലത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അത് നമ്മൾ അഴിച്ചെടുക്കണം. കത്രി വെച്ച് മുറിക്കരുത്. അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണ്ട അത്ര ഹാഫ് സ്ലീവോ അല്ലെങ്കിൽ 3/4 സ്ലീവോ ചെയ്യുക കേട്ടോ. പിന്നെ അതിൻ്റെ ബാലൻസ് പീസിൽ നമ്മൾ കുറച്ച് ക്രോസ് പീസ് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം നമ്മൾ നെക്കിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം മാക്സിമം ഒരു മീഡിയം ലാർജ് സൈസ് വരെയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു നോർമൽ ഒരു 45 ഒരു എക്സൽ സൈസ് ഷർട്ടിന് നമുക്ക് അത്രയും സൈസൊക്കെ വരെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ക്രോസ് പീസ് നമ്മളൊന്ന് ഇതിൻ്റെ കഴുത്തിലൊന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കഴുത്തൊക്കെ ഒന്ന് നല്ലപോലെ ക്രോസ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഷോൾഡർ അടിച്ച്, ഷോൾഡർ അടിച്ചതിന് ശേഷം ഒരു നമ്മളുടെ മെഷീനിൽ തന്നെ ഒരു വലിയ സ്റ്റിച്ച് മോഡൽ എടുക്കുക. മോഡൽ എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചുരുക്കിട്ട് കൊടുക്കുക. അതായത് മേളിൽ ഒരു പഫ് സ്ലീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മളുടെ ഈ ഉടുപ്പ്. സത്യം പറഞ്ഞാൽ ഒരു ഷർട്ടാന്ന് തോന്നുകയേ ഇല്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നമ്മൾ കൈ അറ്റാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കൈ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിൽ വേണേലും ഷർട്ട്, ഇനി പഴയ ഷർട്ടൊന്നും കളയണ്ട. നമ്മുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയൊക്കെ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയല്ലേ ചെയ്യുക. അവരിട്ടില്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പുറത്തോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല വെസ്റ്റേൺ ടോപ്പ് ഓരോ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പഴയ ഹാക്കാണ്. ഒത്തിരി പേര് യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊന്നും എനിക്ക് യൂട്യൂബ് ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അടിയിൽ ഒരു ബെൽറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ അതായത് ഞാൻ 3/4 കൈയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 3/4 കൈയുടെ ആ ഭാഗത്ത് നമ്മൾ അളവെടുക്കുക. അളവെടുത്തതിൻ്റെ പകുതി വേണം എലാസ്റ്റിക് എടുക്കാൻ. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഞാട കയറ്റുന്ന പോലെ നമ്മുടെ 3/4 കൈയുടെ അടിയിൽ കയറ്റുക. കയറ്റിയതിന് ശേഷം രണ്ട് സൈഡും നമ്മുടെ എലാസ്റ്റിക് ഒന്ന് അടിച്ചു വെക്കുക. അടിച്ചു വെക്കുമ്പോൾ നല്ലപോലെ ഒന്ന് ചുരുങ്ങി നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് നല്ലപോലെ ഒന്ന് ചുരുക്കി വെച്ച് ഒന്ന് ആ ഒരു എലാസ്റ്റിക് വിട്ടുപോകാതിരിക്കാം. നല്ലപോലെ ഒന്ന് അടിച്ചു വെക്കുക. അതിനുശേഷം നമുക്കിനി ഷേപ്പ് അടിക്കുക. ഷേപ്പ് അടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്മളൊരു ഇപ്പോൾ ഒട്ടും ഇതല്ലല്ലോ നമ്മൾ നല്ല ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും. അപ്പോൾ കുറച്ച് ലൂസിൽ തന്നെ തയ്ക്കുക. ചിലർക്ക് ആ ഷർട്ടിൻ്റെ സെയിം വണ്ണം തന്നെ മതിയായിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വണ്ണം കുറയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാൻ നല്ലപോലെ വണ്ണം കുറച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വണ്ണം കുറച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അപ്പോൾ പോക്കറ്റ് റിമൂവ് ചെയ്ത്
എന്തെങ്കിലും ബോയോ കാര്യങ്ങളോ എന്തെങ്കിലും ഡെക്കറേഷനോ സീക്വൻസോ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ഡ്രസ്സ് സെറ്റാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പോക്കറ്റ് റിമൂവ് ആക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അടിഭാഗം, നമ്മളുടെ ഷർട്ടിൻ്റെ അടിഭാഗം ഒന്ന് നല്ലപോലെ മടക്കി അടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്യാം അടിഭാഗം. ഞാനിപ്പോൾ നേരെയാണ് കട്ട് ചെയ്തേക്കുന്നത്. കട്ട് ചെയ്ത് ഫുള്ള് നമ്മുടെ അടിഭാഗം ഫുള്ള് മടക്കി അടിക്കുക. അപ്പോൾ നമ്മളിത് ഫുൾ അടിച്ച് തീരുമ്പോൾ നമ്മളുടെ ഡ്രസ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മതി കിട്ടോ നമുക്ക് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്കിത് പല രീതിയിലാക്കാം. വലിയ മെഷർമെൻറ്റ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തയ്യലറിയാവുന്നതൊന്നും വേണ്ട. നമുക്ക് മിനിമം ഒരു ബിഗിനേഴ്സിന് വരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ വെസ്റ്റേൺ ഡ്രസ്സ് നമുക്ക് തയ്ച്ചെടുക്കാം. അതും ഷർട്ടാന്ന് നമ്മൾ പറയത്തേ ഇല്ല. അപ്പോൾ നമ്മൾ ആ ബട്ടനൊക്കെ വെക്കാം. വേണമെങ്കിൽ ബട്ടന് പകരം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അവസാനത്തെ ലുക്ക്. ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.